മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ മെല്ലെ ഒരു ചതിക്കുഴി ഒരുക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിനെതിരായ വലിയ വിമർശനങ്ങളുടെ കേന്ദ്രമായി മാറി കഴിഞ്ഞ ഓൺലൈൻ മാധ്യമ രംഗത്തേക്ക് മെല്ലെ ഒരു കയറിട്ടുപിടുത്തം നടത്താനുള്ള കൃത്യമായ ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി തുടങ്ങുന്നു. ഒടിടി പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാൻ എന്നുള്ള പേരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന നിയമം അക്ഷരാർത്ഥത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളെ കൂടി നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒന്നായി മാറും എന്ന് ഉറപ്പാണ്. ഒടിടി പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ഫിലിം സർട്ടിഫിക്കേഷൻ ഒന്നുമില്ലാതെ തന്നെ സിനിമകളൊക്കെ റിലീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് പലപ്പോഴും നമ്മുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് പല ചിത്രങ്ങളും അത് ആ പ്ലാറ്റ്ഫോമുകളിൽ കൂടി വരുന്നു. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനാനുമതി ലഭിക്കുന്ന മാതിരിയുള്ള ചിത്രങ്ങൾ മാത്രം അതിനകത്ത് അനുമതി ലഭിക്കുക അല്ലെങ്കിൽ ഒടിടി പ്ലാറ്റ്ഫോമുകളിൽ കൂടി വരിക എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് ഒരു കർശന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുമ്പോൾ തന്നെ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന് ആ ഒരു ചുമതല അതായത് ഒടിടി പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന റിലീസുകൾ അതിൻ്റെ ഒക്കെ നിലവാരം എങ്ങനെ അത് സദാചാര മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫിലിം സർട്ടിഫിക്കേഷനിലുള്ള സർട്ടിഫിക്കേഷൻ രീതികൾ ലംഘിക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി നോക്കാൻ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിയമം വരുമ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചു തന്നെ ബാക്കിയുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടി അണിയറയിൽ തയ്യാറാകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പത്രങ്ങളുടെ കാര്യം നോക്കാനും ചാനലുകളുടെ കാര്യം നോക്കാനും പരസ്യങ്ങളുടെ കാര്യം നോക്കാനും ഒക്കെ കൃത്യമായി സംവിധാനങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള പ്രത്യേക ബോഡികളുണ്ട്. അതിന് സിനിമ സർട്ടിഫിക്കേഷന് വേണ്ടി സെൻസർ ബോർഡുമുണ്ട്. അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളെയും കൃത്യമായി നിയന്ത്രിക്കുന്നു. പക്ഷേ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ല ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ കൂടുതലും അത് ഡിജിറ്റൽ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു, വീഡിയോ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. യൂട്യൂബ് ചാനലുകൾ ധാരാളമായി ഉണ്ടായിക്കഴിഞ്ഞു, ഫേസ്ബുക്ക് ചാനലുകൾ ധാരാളമായി ഉണ്ടായിക്കഴിഞ്ഞു. അത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ മാധ്യമങ്ങൾ ധാരാളമായി രാജ്യത്ത് വരുന്നതും അവയിലേറെയും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളുടെ കേന്ദ്രമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്ന ബോധ്യപ്പെടലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒടിടി പ്ലാറ്റ്ഫോമുകളുടെ മറവിൽ ഡിജിറ്റൽ മാധ്യമങ്ങളെ കൂടി നിയന്ത്രിക്കാനുള്ള നീക്കമുണ്ടാകുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റുകളെ അങ്ങനെ നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇപ്പോൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും അവരുടെ പോളിസികൾക്ക് അനുസൃതമായി ഒരാൾക്ക് അതിനകത്ത് കണ്ടന്റ് നൽകാം. ആ പോളിസികൾക്ക് വിരുദ്ധമാണ് എങ്കിൽ അത് യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും അവർ തന്നെ ഇടപെട്ട് അതിന് നിരോധനം ഏർപ്പെടുത്താറുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ചിലത് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അവ ഫേസ്ബുക്കും യൂട്യൂബും അപ്പോൾ തന്നെ നീക്കം ചെയ്യാറുമുണ്ട്. പകർപ്പവകാശങ്ങൾ ലംഘിച്ചാൽ അത് പിടിക്കപ്പെടാറുണ്ട്. അതിനപ്പുറത്തേക്ക് സർക്കാരിന് ഏത് തരത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക. ഈ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ കാര്യത്തിൽ, ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും സർക്കാർ ചെയ്യണമെന്നുള്ള നിലപാട് നേരത്തെ തന്നെ സുപ്രീം കോടതിയും മുന്നോട്ട് വച്ചിരുന്നു. കാരണം ഈ കയറൂരി വിട്ടതുപോലെയുള്ള ഒരു പോക്കുണ്ട്. പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ബി ജെ പിയുടെ ക്യാമ്പയിനുകൾക്കടക്കം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾക്കടക്കം വലിയ തിരിച്ചടികൾ, വലിയ ഡിസ്ലൈക്ക് ക്യാമ്പയിനുകളൊക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുന്ന ഒരു ബി ജെ പി വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ അതിപ്രസരം കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി കേന്ദ്ര സർക്കാരിനുണ്ട്. സുപ്രീം കോടതി ഒരു വശത്ത് അത് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നിയന്ത്രിക്കേണ്ടുന്ന ഒരു ആവശ്യകത വന്നിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡിജിറ്റൽ മാധ്യമങ്ങളെ കൂടി ആ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചുരുങ്ങിയ പക്ഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായി തന്നെ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ വെബ്സൈറ്റുകൾ, ഓൺലൈൻ പത്രങ്ങൾ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന അവയുടെയെങ്കിലും കണ്ടന്റുകൾ കൃത്യമായി നിയന്ത്രിക്കാനും പരിശോധിക്കാനും വേണ്ട നീക്കമുണ്ടാവുക എന്നുള്ളത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലക്ഷ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ദ ക്വിൻ്റ് പോലെ, ദ പ്രിൻ്റ് പോലെ, ദ വയർ പോലെ, ആൾട്ട് ന്യൂസ് പോലെയൊക്കെ ഉള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള കൃത്യമായ നിലപാടുകൾ എടുത്തു പോകുന്നവരാണ്. അതായത്
ഇവിടെ നടക്കുന്ന വിഭാഗീയതയേയും ജനാധിപത്യ ദംശനത്തെയും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളെയും ഒക്കെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നവരാണ് അത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കെതിരായിട്ടുള്ള നിലപാടുകളെങ്കിലും സ്വീകരിക്കാൻ ഈ ഒരു അവസരത്തെ കേന്ദ്ര സർക്കാർ വിനിയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും യൂട്യൂബുകൾക്കും ഫേസ്ബുക്ക് ചാനലുകൾക്കും ഒന്നും വലിയ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും മേൽവിലാസമുള്ള ചാനലുകൾക്ക് മേൽവിലാസമുള്ള ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് കുറേക്കൂടി നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഈ നിയമനിർമ്മാണം വരികയാണ്.